ഈ സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ 73-ാം സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ ഒരു പ്രമുഖ വ്യക്തിയാണ് നമുക്ക് അതിഥിയായി ലഭിച്ചിട്ടുള്ളത്. തോട്ടട കിഴുത്തള്ളി സ്വദേശി KV തമ്പാൻ മാസ്റ്റർ, ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപകനാണ് അദ്ദേഹം. കഴിഞ്ഞ 27 വർഷമായി ദേശീയ ഗാനത്തെയും ദേശീയ പതാകയെയും കുറിച്ച് പഠനം നടത്തി വരികയാണ്. ഇത് സംബന്ധിച്ച് ഏതാണ്ട് 600-ലധികം സ്ഥലങ്ങളിൽ, കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ 600-ലധികം കേന്ദ്രങ്ങളിൽ ഇത് സംബന്ധിച്ച ക്ലാസ്സും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിട്ടുള്ളത്. സ്വാഗതം ശ്രീ KV തമ്പാൻ മാസ്റ്റർ. നമസ്തേ. എന്തൊക്കെയാണ് അത് സംബന്ധിച്ച് താങ്കൾക്ക് പുതുതലമുറ യുവതലമുറയോട് ഉൾപ്പെടെ പങ്കുവയ്ക്കാനുള്ളത്? ഈ ദേശീയ ഗാനവും ദേശീയ പതാകയും സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് പുതുതലമുറയുമായി താങ്കൾക്ക് പങ്കുവയ്ക്കാനുള്ളത്? നമുക്ക് നമ്മുടെ പുതിയ തലമുറ പലപ്പോഴും നമ്മുടെ ദേശീയ പതാകയെക്കുറിച്ചും ദേശീയ ഗാനത്തെക്കുറിച്ചും ഒരുപാട് അവ്യക്തതകളുണ്ട്. അവർക്ക് അത് പറഞ്ഞു കൊടുക്കുക എന്നത് നല്ലൊരു കർമ്മമാണ്. ഇപ്പോൾ നമ്മുടെ സ്കൂളുകൾ ഇപ്പോൾ ദേശീയ പതാക ഉയർത്താനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. അത് ആ ഒരുക്കങ്ങളെക്കുറിച്ച് കുറച്ച് പറഞ്ഞ ശേഷം നമുക്ക് ഇക്കാര്യങ്ങൾ കടക്കാമെന്ന് തോന്നുന്നു. ഇപ്പോൾ സ്കൂളിൽ വിദ്യാർത്ഥികളില്ല. ഈ ദുരന്തം കാരണം വിദ്യാർത്ഥികളില്ലെങ്കിലും സ്കൂളിലെ വിദ്യാർത്ഥികൾ ദി ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ പറയുന്നത് എങ്ങനെയാണ്, സ്കൂളിലെ കൂടുതൽ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ മൂന്ന് ഭാഗത്തു നിന്നും, കുറച്ച് വിദ്യാർത്ഥികളാണെങ്കിൽ ഒരു വശത്തു നിന്നും അവർ അണിനിരന്നുകൊണ്ട്, ഓരോ ക്ലാസ്സായി അണിനിരന്നുകൊണ്ട് അതിന് മുന്നിൽ സ്കൂൾ ലീഡർ നിൽക്കുകയും അതിന് അഭിമുഖമായി ക്ലാസ് ലീഡർ നിൽക്കുകയും അഭിമുഖമായി സ്കൂൾ ലീഡർ നിൽക്കുകയും അങ്ങനെ ക്ലാസ് ലീഡർമാർ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സ്കൂൾ ലീഡർ ആ സല്യൂട്ട് സ്വീകരിക്കും. അതിനുശേഷം സ്കൂളിലെ സ്ഥാപന മേധാവി, പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ആ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സ്കൂൾ ലീഡർ പതാക ഉയർത്താൻ ആവശ്യപ്പെടും. ഈ പതാക ഉയർത്തുന്നതിന് മുന്നേയായി പതാക എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് 10 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും അഭികാമ്യം ISI മുദ്രയുള്ള നാഷണൽ ഫ്ലാഗ് ഉപയോഗിക്കുന്നതാണ്. സ്കൂളിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 60:90 3:2 എന്ന അനുപാതമാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ വ്യത്യസ്ത സ്ഥലങ്ങളിൽ സ്കൂളിൽ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ സ്കൂളിലെ പതാക ആദ്യം അതിൻ്റെ ടോഗിൾ ഭാഗം നമ്മൾ ഉപയോഗിക്കുന്ന നേരത്തെ തയ്യാറാക്കി വെച്ച ചരട് ബന്ധിക്കുകയും അതിൻ്റെ അടിയിലുള്ള ഹുക്ക് രണ്ടാമത്തെ ഭാഗം ബന്ധിക്കുകയും അതിനുശേഷം പതാക സാഫ്രോൺ കളർ, അതായത് ഡീപ്പ് സാഫ്രോൺ അല്ലെങ്കിൽ കട്ടിക്കുങ്കുമം എന്ന് പറയുന്ന ഭാഗം ഉള്ളോട്ട് മടക്കി അതിനുശേഷം ഇന്ത്യൻ പച്ച എന്ന് പറയുന്ന പച്ചഭാഗം അതിനു മുകളിലായി മടക്കി അത് ദേശീയ നമ്മുടെ ധർമ്മചക്രം അഭിമുഖമായി കാണുന്ന രീതിയിൽ വച്ച ശേഷം ഒരു കൈയുടെ വലിപ്പത്തിൽ വലതുഭാഗത്തു നിന്ന് രണ്ട് തവണ മടക്കുകയും വലതു ഭാഗത്ത് നിന്ന് രണ്ട് തവണ മടക്കുകയും അത് ഒപ്പം മടക്കി എടുത്തു കഴിഞ്ഞാൽ ദേശീയ നമ്മുടെ ധർമ്മചക്രത്തിൻ്റെ ഏറ്റവും നല്ല ഒത്ത നടുവിൽ വരും. അത് ഒന്നുകൂടി മടക്കിയ ശേഷം ചരട് ഒന്ന് കെട്ടി രണ്ടാമത് ഒന്നുകൂടി കെട്ടി വൃത്തിയാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ ഇളകി വരുന്ന രീതിയിലേക്ക് അത് സെറ്റ് ചെയ്ത ശേഷം ഏറ്റവും ഹെഡ് മാസ്റ്റർ ഏറ്റവും വേഗത്തിലാണ് പതാക മുകളിലേക്ക് ഉയർത്തേണ്ടത്. സാധാരണ ദേശീയ ആഗസ്റ്റ് 15 താഴെയാണ് കെട്ടിവെക്കാറുള്ളത്. അത് റിപ്പബ്ലിക് ദിനത്തിൽ അത് മേലെയാണ് കെട്ടിവെക്കാറുള്ളത്. ഇങ്ങനെ ഉയർത്തിയതിന് ശേഷം ആ പതാക ഓപ്പണാകുമ്പോൾ, ഇത് സ്പ്രെഡ് ഓഫ് എന്നാണ് പറയുക, അത് ഓപ്പണാകുന്ന സമയത്ത് മറ്റു വേദികളിലൊക്കെ സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി ദേശീയഗാനം ആലപിക്കുകയാണ് ചെയ്യാറ് സ്കൂളുകളിൽ. ആ സമയത്ത് സല്യൂട്ട് ചെയ്ത ശേഷം ദേശീയഗാനമാണ് പാടുന്നത്. പല സ്ഥലങ്ങളിലും ദേശീയഗാനം അല്ല പാടുന്നത്, പക്ഷെ നേരമായി ദി ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ പറയുന്നത് ദേശീയഗാനമാണ് പാടേണ്ടത്. അതിനുശേഷം ദേശീയഗാനം കഴിഞ്ഞ ശേഷം ജയ് ഹിന്ദ് എന്ന് പറയണം. ദേശീയഗാനം പലപ്പോഴും പാടുമ്പോഴും അതിൻ്റെ അവസാനം ദി നാഷണൽ ഫ്ലാഗ് നാഷണൽ ആന്തം കോഡിൽ പറയുന്നത് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞാൽ മാത്രമേ അത് അവസാനിക്കുള്ളൂ. അങ്ങനെ പറഞ്ഞ ശേഷം ജയ് ഹിന്ദിന് ശേഷം നമ്മുടെ സ്ഥാപന മേധാവിയുടെ സ്വാതന്ത്ര്യദിനാശംസകളും സ്പീച്ചും ഉണ്ടാകും.
അതിനുശേഷം മറ്റ് ദേശഭക്തി ഗാനങ്ങളും പരിപാടികളും ഒക്കെ നടക്കും. ചടങ്ങിന് ശേഷം പിന്നീടും ഇപ്പോൾ പല സ്ഥലങ്ങളിലും ദി ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ പറയുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. അത് പല സ്ഥലങ്ങളിലും ചെയ്തതായിട്ട് കാണുന്നില്ല, പക്ഷേ ഫ്ലാഗ് കോഡ് വ്യക്തമായി അത് പറയുന്നുണ്ട്. ദി പ്ലഡ്ജ് ടു ദി നാഷണൽ ഫ്ലാഗ്, ഐ പ്ലഡ്ജ് അലിഗൻസ് ടു ദി നാഷണൽ ഫ്ലാഗ് ആൻഡ് ടു ദി സോവറിൻ. മലയാളം, ഞാൻ എന്റെ രാജ്യത്തിന്റെ പരമാധികാര ജനാധിപത്യ ഗണതന്ത്രത്തിലും ദേശീയ പതാകയിലും പരിപൂർണ വിശ്വാസം അർപ്പിക്കുന്നതായി ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ്. ഇത് ഈ ചടങ്ങ് കൂടി നടന്നാൽ മാത്രമേ ഇത് പൂർണ്ണമാകുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ സ്കൂളിൽ എവിടെയും അത് നടന്നു കാണുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. എങ്കിലും ദേശീയ പതാക ഇപ്പോൾ തയ്യാറാക്കി വച്ചിട്ടുണ്ടാകും. അത് ഉയർത്താനുള്ള എല്ലാ ചടങ്ങുകളും ഇപ്പോൾ നടക്കുന്നുണ്ടാകും. ഏതായാലും അത് കൃത്യമായി തന്നെ നടക്കും എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ദേശീയ പതാക പലപ്പോഴും പറയാറുണ്ട്, ദേശീയ പതാക നിലത്ത് വെക്കരുത് അല്ലെങ്കിൽ വെള്ളം ജലം സ്പർശിക്കരുത് എന്ന് പറയാറുണ്ട്. പക്ഷേ കാലാവസ്ഥ എന്തു തന്നെയായാലും തുറസായ സ്ഥലങ്ങളിൽ ദേശീയ പതാക ഏത് കാലാവസ്ഥയിലും ഉയർത്താം എന്നാണ്. മറ്റൊരു സംശയം പ്രധാനമായിട്ട് വരുന്നത്, ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ദേശീയ പതാക ഉയർത്താം. 2022 ജനുവരി 26 നവീൻ ജിണ്ടാൽ അദ്ദേഹം കോടതിയിൽ സുപ്രീംകോടതിയിൽ വാദിച്ച ഒരു വാദം ആയി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഇന്ത്യയിൽ ജനിച്ച എല്ലാ ഇന്ത്യൻ പൗരനും ദേശീയ പതാക വൃത്തിയുള്ള സ്ഥലങ്ങളിൽ വൃത്തിയുള്ള പതാക അതിന്റെ പോസ്റ്റിൽ നന്നായി ഉയർത്താം എന്നാണ് പറയുന്നത്. പക്ഷേ ഉദയത്തിന് ശേഷവും അസ്തമയത്തിന് മുമ്പും മാത്രമേ പതാക ഉയർത്താൻ പാടുള്ളൂ. പക്ഷേ രാപ്പകൽ പതാക എന്നൊരു വ്യവസ്ഥ കൂടിയുണ്ട്. രാപ്പകൽ പതാക എന്ന് പറഞ്ഞാൽ അത് രാത്രി കാലങ്ങളിലും ഉയർത്തി വെക്കാം, പക്ഷേ അവിടെ പ്രഭാമാനമായിരിക്കണം, എപ്പോഴും വെളിച്ചമുണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. ഇത് 2022 ജനുവരി 26 വന്ന ദി ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ ആക്ടിൽ വരുന്നതാണ്. ദേശീയ പതാക ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ദേശീയ പതാകയുടെ ചരടിൽ മറ്റു പതാകകൾ ഒരിക്കലും ഉയർത്തരുത്. അങ്ങനെ പലപ്പോഴായിട്ട് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഉയർത്തിയാൽ അത് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഹോണർ ആക്ട് പ്രകാരം, അല്ലെങ്കിൽ ദി എംബ്ലംസ് ആൻഡ് നെയിംസ് പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ്, ഈ നിയമപ്രകാരവും ഈ ആക്ട് പ്രകാരവും അവർക്ക് ശിക്ഷ വരുന്നതാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ദേശീയ പതാക ഉയർത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ദേശീയ പതാക നമുക്ക് നമ്മുടെ വസ്ത്രത്തിൽ ദേശീയ പതാക നമുക്ക് തുന്നിച്ചേർക്കാം, അല്ലെങ്കിൽ ദേശീയ പതാക നമ്മുടെ ആഭരണമായി നമുക്കത് ധരിക്കാം. അതുപോലെ നമ്മുടെ ലോകസഭയിലൊക്കെ പോകുന്ന MPമാർക്ക് ദേശീയ പതാകയുടെ ചിഹ്നം ഉൾക്കൊള്ളുന്ന ഷർട്ടിൽ അത് കുത്തിവെക്കോ അല്ലെങ്കിൽ ഷർട്ടിൽ തയ്ച്ചോ ഉപയോഗിക്കാം. പക്ഷെ അരക്ക് താഴേക്ക് ഒരിക്കലും ദേശീയ പതാക ഉപയോഗിക്കരുത്. നമ്മുടെ അടിവസ്ത്രമായോ അല്ലെങ്കിൽ മറ്റ് ഭാഗമായിട്ടോ അരക്ക് താഴേക്ക് ദേശീയ പതാക ഉപയോഗിക്കുന്നത് തെറ്റാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന മറ്റൊരു കാര്യമുണ്ട്, അതായത് ദേശീയ പതാക ഒരിക്കലും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുടെ പരസ്യത്തിനോ മറ്റോ ഉപയോഗിക്കരുത്. പല സ്ഥലങ്ങളിൽ അങ്ങനെ കണ്ടുവരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. നമ്മുടെ സർക്കാരിന്റെ പരസ്യങ്ങളിലോ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രത്യേക പരിപാടിയിലോ മാത്രമേ അത് ദേശീയ പ്ലാസ്റ്റിക് ദേശീയ പതാക നമ്മൾ ഉപയോഗിക്കരുത്. അത് സുപ്രീംകോടതി വിധിയുണ്ട്. പലപ്പോഴും കുട്ടികൾ പീടികയിൽ നിന്നൊക്കെ വാങ്ങി പ്ലാസ്റ്റിക് പതാക അത് നമുക്ക് ശുചിത്വ ഭാഗമായി അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് കുട്ടികൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ വാങ്ങുന്ന ദേശീയ പതാക അതിന്റെ മൂല്യം കാണുന്ന രീതിയിൽ തന്നെ നിങ്ങളത് ഉപയോഗിക്കേണ്ടതാണ്. ഇനി നമുക്ക് ദേശീയ പതാകയുടെ ആരംഭത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് പറയാം. ദേശീയ പതാക ശ്രീ കെ വി തമ്പാൻ മാസ്റ്റർ, ചില സംശയങ്ങൾ കൂടി ഉണ്ട് പലരിലും. യുവതലമുറയിലാണ് പ്രധാനമായിട്ടും ഈ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിൽ കാണുന്നതാണ് തലകീഴായിട്ടൊക്കെ ദേശീയ പതാക ഉയർത്തുന്നത്. ഇതൊക്കെ ഈ ദേശീയ ഗാനത്തെയും ദേശീയ പതാകയെയും ഒക്കെ ഇത്തരത്തിൽ അവഹേളിക്കുന്നത് എത്രമാത്രം കുറ്റകരമാണ്, എത്രമാത്രം ശിക്ഷാകരമാണ്? ദേശീയ പതാകയുടെ പച്ച മുകളിലാക്കിക്കൊണ്ട്
ഉയർത്തുന്നത് ദേശീയ പതാകയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ്, അത് രാജ്യദ്രോഹ കുറ്റമാണ്. മാത്രമല്ല 90 ഡിഗ്രി കുത്തനെ ദേശീയ പതാക പ്രദർശിപ്പിക്കുന്നതും തെറ്റാണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന്, ദേശീയഗാനം പാടുമ്പോൾ മുഴുവൻ ജനങ്ങളും, അതായത് പ്രിവെൻഷൻ, നമ്മുടെ ആക്ട്, ആർട്ടിക്കിൾ 51A ക്യാപിറ്റൽ ലെറ്റർ എ ബ്രാക്കറ്റിൽ ചെറിയ എ, ഈ ആക്ട് പ്രകാരം, ഈ ആർട്ടിക്കിൾ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരനും ദേശീയഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും അറ്റൻഷൻ പൊസിഷൻ വയ്ക്കുകയും വേണം. അത് ചുണ്ടുകൊണ്ടും ഹൃദയം കൊണ്ടും ചുണ്ടുകൊണ്ടും ദേശീയഗാനം പാടണം എന്നാണ് പറയുന്നത്. പാടിയില്ലെങ്കിലും അവിടെ ആദരസൂചകമായി ഈ അവന്റെ കടമയാണ്, ഈ 51A ആർട്ടിക്കിൾ പ്രകാരം അവന്റെ കടമയാണ്. ആ കടമ അവൻ നിർവഹിക്കേണ്ടതാണ്. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക്, ആ സഭയിൽ ഉള്ള മറ്റുള്ളവർക്ക് അവരെ നിർബന്ധിക്കേണ്ടതൊന്നുമില്ല. അങ്ങനെ ഒരു കേസ് സുപ്രീംകോടതിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ യഹോവയുടെ സാക്ഷികൾ വിദ്യാർത്ഥികൾ, അവർ ഇതുപോലെ ഒരു ഒരു സമയത്ത് ഇതുപോലെ വേദികൾ അവർ ഇരുന്നിരുന്നു. ആ ഒരു കേസ് വരുമ്പോൾ ഇത് ഇന്ത്യയിലെ ഓരോ പൗരന്റെ കടമയായതുകൊണ്ട് തന്നെ ഒരിക്കലും അവരെ നിർബന്ധിക്കേണ്ടതൊന്നുമില്ല. എങ്കിലും അവരവർ അവരുടെ കടമ നിർവഹിക്കുക. യഹോവയുടെ സാക്ഷികളുടെ ആ കേസിൽ അങ്ങനെ ഒരു നിയമം വന്നിരുന്നു. അവർക്ക് എഴുന്നേറ്റ് നിന്നില്ലെങ്കിലും അവിടെ അവർക്ക് പ്രശ്നമില്ല എന്നൊരു ഒരു തീരുമാനം അന്ന് ഉണ്ടായിരുന്നു. ശ്രീ തമ്പാൻ മാസ്റ്റർ, ഈ സ്വാതന്ത്ര്യ വേളയിൽ മാത്രമല്ലാതെ ഈ കുട്ടികളിൽ ഉൾപ്പെടെ പുതുതലമുറയിൽ ഉൾപ്പെടെ അവബോധം സൃഷ്ടിക്കുന്നതിന് ഈ ദേശീയ പതാകയുടെയും അതേപോലെ തന്നെ ദേശീയ ഗാനത്തിന്റെയും പ്രാധാന്യം, അത് സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ ബോധവൽക്കരണം ഉൾപ്പെടെ നടക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഈ സ്വാതന്ത്ര്യദിനത്തിൽ മാത്രമാണ് നമ്മൾ ഇത് കാണുന്നത്. അത് സംബന്ധിച്ച് തെറ്റുകൾ ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ഇത് എത്രമാത്രം കുറ്റകരമാണെന്നുള്ളത് മനസ്സിലാവുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായൊരു ബോധവൽക്കരണം കുട്ടികളിൽ ഉൾപ്പെടെ നൽകാൻ അധികൃതർക്ക്, ബന്ധപ്പെട്ടവർക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല എന്നെ പറയാം. കാരണം പാഠപുസ്തകങ്ങളിൽ കൃത്യമായി തന്നെ ഇത് വരുത്തേണ്ടതാണ്. ഓരോ കുട്ടികൾക്കും ഇത് വളരെ ഗൗരവമാണോ എന്ന നിലയിൽ തന്നെ ഇത് വരുത്തേണ്ടതാണ്. അതുപോലെ സംഗീത അധ്യാപകരുണ്ട് നമ്മുടെ സ്കൂളുകളിൽ, അവർക്ക് പ്രത്യേക ഇതിന് പരിശീലനം നൽകുകയും ഇതിന്റെ ശക്തമായ നിയമങ്ങളും കാര്യങ്ങളും ഇതിന്റെ വ്യവസ്ഥകളും കുട്ടികളേക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവരെ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. മറ്റധ്യാപകരേക്കും അധ്യാപകർക്കും ടീച്ചേഴ്സ് കോഴ്സ് നടക്കുമ്പോൾ ഈ കാര്യം പ്രത്യേകം പറയേണ്ടതാണ്. ഞാൻ പലതവണ പറഞ്ഞതാണ്. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് എന്താണ് നമ്മുടെ ദേശീയഗാനം, അതിന്റെ ചരിത്രം എന്താണ്, എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നും, അതായത് ഒരു ദേശീയ പതാക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ വെക്സിനോളജി എന്നൊരു ശാസ്ത്രമുണ്ട്, അതായത് പതാക ശാസ്ത്രം എന്നാണ് പറയുന്നത്. അത് ഇന്ത്യൻ പതാകയെക്കുറിച്ച്, ഓരോ നിറകളെക്കുറിച്ചും, അത് എങ്ങനെ അതിന്റെ ചേരുവയെക്കുറിച്ചും, അതിന്റെ അളവിനെക്കുറിച്ചും, അതിന്റെ ഓരോ നൂലിനെക്കുറിച്ചും, ആ നൂൽ എങ്ങനെ നെയ്തെടുക്കണമെന്നതിനെ കുറിച്ചും ഒക്കെ വ്യക്തമായി ISI, അതായത് BIS എന്ന സംഘടന, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. ആ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. ആ വ്യവസ്ഥകൾ മുഴുവൻ കുട്ടികൾക്ക് കൃത്യമായി പാഠപുസ്തകത്തിലൂടെയോ മറ്റോ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ പാഠപുസ്തകത്തിൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ദേശീയ ഗാനം അത് പലപ്പോഴും തെറ്റാണ് കാണിക്കുന്നത്. അത് പലപ്പോഴും ഗുജറാത്ത മറാത്ത എന്നാണ് അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ അതിൽ തന്നെ തവശുബനാമേ ജാഗേ തവശുബ ആശിഷ മാഗേ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് മാങ്കേ എന്നാണ്, അപേക്ഷിക്കുന്നു എന്നാണ് വേണ്ടത്. ദേശീയ ഗാനം തന്നെ നമ്മുടെ സ്കൂളിലെ പുസ്തകങ്ങളിൽ പ്രിന്റ് ചെയ്ത് വരുന്നത് തന്നെ പലപ്പോഴും തെറ്റാണ്. അപ്പോൾ മാങ്കേ എന്നാണ് വേണ്ടത്, മാഗേ എന്നാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്, അത് മാങ്കേ എന്നാണ് വേണ്ടത്. ശ്രീ തമ്പാൻ മാസ്റ്റർ, മറ്റൊരു കാര്യം കൂടി, താങ്കൾ കഴിഞ്ഞ 27 വർഷമായി ഈ ദേശീയ ഗാനത്തെയും ദേശീയ പതാകയെയും കുറിച്ച് പഠനം നടത്തി വരികയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പഠനം നടത്താൻ താങ്കൾക്ക് പ്രേരണയായത്? ഇതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ പലതും അറിയുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണമായി നമസ്തേ എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് നമസ്തേ എന്ന് നമുക്ക് പലപ്പോഴും നമ്മൾ അതിനോട് ചിന്തിക്കുന്നത്, നമ്മൾ അറിയാതെ പോകുന്നത്, എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതും അറിയാതെ പോകുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയുന്നില്ല. അങ്ങനെ ഒരിക്കലും ഞാൻ സ്കൂളിൽ വെച്ച് നമ്മുടെ വിദ്യാർത്ഥികളോട് ദേശീയ ഗാനത്തെയും ദേശീയ പതാകയെക്കുറിച്ച് നിങ്ങളുടെ അറിവ് ശേഖരിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ ശേഖരിച്ച ഒരു പ്രൊജക്ട് എൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. അപ്പോഴാണ് കുട്ടികളുടെ കുട്ടികൾക്ക് താല്പര്യമുണ്ട്, പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ, ശ്രീ നവീൻ ജിൻഡാൽ, അദ്ദേഹം കുരുക്ഷേത്ര MP ആണ്,
അദ്ദേഹം എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. അദ്ദേഹമാണ് തിരംഗ എന്ന പേരിൽ, ദി നാഷണൽ ഫ്ലാഗ് എന്ന പേരിൽ എൻ്റെ പുസ്തകം എനിക്ക് അയച്ചു തരികയും ആ പുസ്തകം ഞാൻ വായിക്കുകയും അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ശേഖരിക്കുകയും ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഞാൻ 45 ചോദ്യങ്ങളിലൂടെ ഒരു സർവേ നടത്തിയിരുന്നു. അതിൽ വിദ്യാർത്ഥികൾ, ഡോക്ടർമാർ, നഴ്സുമാർ, അതുപോലെ കുടുംബശ്രീ അംഗങ്ങൾ, അധ്യാപകർ, വിവിധ അഡ്വക്കേറ്റ്മാർ, അവരങ്ങ് വിവിധ മേഖലയിലുള്ള ആൾക്കാരൊക്കെ അത് ആ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യാൻ ആവശ്യപ്പെടുകയും 82% ആൾക്കാർക്കും പലപ്പോഴും അത് വ്യക്തമായി അറിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ശ്രമത്തിലേക്ക് നീങ്ങിയത്. എന്നാൽ കഴിയുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുകയും കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ ശേഖരിക്കുകയും അത് കൃത്യമാണോ അല്ല വ്യക്തമാണോ എന്ന് പരിശോധിക്കുക ചെയ്തുകൊണ്ട് ഞാൻ ഇപ്പോൾ 100 ചോദ്യങ്ങൾ, ഈ പതാകയെക്കുറിച്ചുള്ള 100 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് പുസ്തക രൂപത്തിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു പ്രധാന കാര്യമായതുകൊണ്ട് ഈ വിദ്യാഭ്യാസ വിചക്ഷണന്മാരോ അല്ലെങ്കിൽ ഇതിൽ പ്രാബല്യമുള്ള ആൾക്കാരുടെ സേവനങ്ങളോ ഒക്കെ അത് പരിശോധിച്ച ശേഷം പുസ്തകം ഇറക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ KV തമ്പാൻ മാസ്റ്റർ. ഈ ഒരു സുപ്രധാന ദിനത്തിൽ ഞങ്ങളുമായി ഇങ്ങനെയൊരു കാര്യങ്ങൾ പങ്കുവച്ചതിന്, പുതുതലമുറയുടെ സംശയങ്ങളായിരുന്നു താങ്കൾ ഇത്രയും നേരം ദൂരീകരിച്ചത്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞത്. ദേശീയ ഗാനവും ദേശീയ പതാകയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ താങ്കൾ കാര്യങ്ങൾ വ്യക്തമാക്കി. വളരെയധികം നന്ദി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചതിനാണ്.